ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 30 ജങ്കിട് മണി ധരിക്കുന്നതിൻ്റെ നരിക്കുന്നതിനെ പറ്റി. ഇതും ആയുർവേദമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണെന്ന് തന്നെ പറയാം. പക്ഷെ ഇത് മണി ശരീരത്തിന് ധരിക്കുകയാണ്, ഒരു ജങ്കിട് എന്ന മണി. അത് ധരിച്ചു കഴിഞ്ഞാൽ പല രോഗങ്ങളും മാനസിക രോഗങ്ങളും ബാധ ആഭിചാരം ഇതെല്ലാം മാറുമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പം അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ആദ്യം ആ മന്ത്രം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് കാണ്ഡം 2 അനുഭാഗം 1 സൂക്തം 4 ആദ്യം അത് കേൾക്കാം, അതിൻ്റെ വിവർത്തനം കേൾക്കാം, എന്നിട്ട് അതിനെപ്പറ്റി അതിലേക്ക് കടക്കാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 2 അനുവാകം 1 സൂക്തം 4. ഋഷി അഥർവൻ, ദേവത ജങ്കിഡാമണി, ഛന്ദസ് പങ്ക്തി അനുഷ്ടുപ്പ്. ദാർഘായുത്വായ ബൃഹദേ രണായാരിഷ്യന്തോ ദക്ഷമാണോ സദൈവ മണിം വിഷ്കന്ദഭക്ഷണം ജങ്കിങ് വിഭ്രമോ വയം ജങ്കിഡോ ജംഭാത് വിശരാത് വിഷ്കന്ധാദഭിശോചനാത് മണി സസ്രവീര്യ പരിണ പാതു വിശ്വതഃ അയം വിഷ്കന്ധം സഹദേയം ബാധതേ അത്രിണഃ അയം നോ വിശ്വഭേഷജോ ജങ്കിഡേന മയോഭുവ വിഷ്കന്ധം സർവാ രക്ഷാസി വ്യായാമേ സഹാമഹേ ക്ഷണശ്ച മാ ജങ്കിഢശ്ച വിഷ്കന്ധാദഭി രക്ഷതാമ അരണ്യാദന്യ ആവൃത കൃഷ്വ അന്യോ രസേഭ്യഃ കൃത്യാഭൂഷിരയം മണിരഥോ അരാദിദൂഷി അധോ സഹസ്വാൻ ജങ്കിഢ പ്രണ ആയം ഷേ താരിഷത്ത്. ഭാവാർത്ഥം: ദീർഘ ആയുസ്സിനായിട്ട് ഞങ്ങൾ ഹിംസാത്മക കർമ്മങ്ങൾ വെടിയുന്നു. രാക്ഷസബാധ അകറ്റാനും അതുവഴി രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാനും ജങ്കിട് വൃക്ഷനിർമ്മിത മണി ധരിക്കുന്നു. ഇത് രാക്ഷസന്മാരുടെ ആക്രമണത്തിൽ നിന്നും ശരീര സംരക്ഷണം നൽകും. ഈ മണി അവരുടെ വീര്യത്തെ നശിപ്പിക്കും. സമസ്ത രോഗങ്ങൾക്കും ശാന്തിയേകുന്ന ഔഷധരൂപിയായ ഈ മണി എല്ലാ പാപങ്ങളിൽ നിന്നും രക്ഷിക്കും. ഈ ജങ്കിട് മണി അഗ്നി മുതലായ ദേവതകൾ നൽകിയതാണ്. അത് പ്രേത പിശാചുകളുടെ രോഗങ്ങളും ഉണ്ടാക്കുന്ന അസുരരെ മാർഗമധ്യേ ഇല്ലാതാക്കും. ഈ മണി ബന്ധിക്കുന്ന ചെടിയുടെ രസമടങ്ങിയ ചണവും വനത്തിൽ നിന്നും ലഭിക്കുന്ന ജങ്കിടവും സകല ഭാഗത്തു നിന്നും എന്നെ രക്ഷിക്കും. മറ്റുള്ളവർ ഉണ്ടാക്കുന്ന ആഭിചാര പ്രവൃത്തികൾ മൂലമുള്ള ബുദ്ധിമുട്ടുകളെയും ഈ മണി ഇല്ലാതാക്കും. ഇവൾ ആയുസ് വർദ്ധിപ്പിക്കും, ശത്രുക്കളെ അമർച്ച ചെയ്യും. ഇവിടെ ദീർഘായുസ്സിനായി നമ്മൾ ഹിംസാത്മക കർമ്മങ്ങൾ വെടിയുന്നു എന്ന് പറയുകയാണ്. അതായത് നമ്മളൊന്നാമത് നമ്മൾ നന്നായാൽ മാത്രമേ പിന്നെ ബാക്കിയുള്ളതെല്ലാം ഈ മണിയെല്ലാം ധരിച്ചുകൊണ്ട് കാര്യമുള്ളൂ. ആദ്യം നമ്മൾ ഹിംസാത്മകമായ പ്രവർത്തനങ്ങളെല്ലാം, അതായത് ദോഷം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നിന്നെല്ലാം നമ്മൾ മാറിയിട്ട് നല്ല നിലയിൽ ജീവിക്കണം. അത് ജീവിച്ചാൽ മാത്രമേ ബാക്കി എന്ത് മണി കെട്ടിയിട്ടും കാര്യമുള്ളൂ. കാരണം നല്ലവണ്ണം കള്ളും കുടിച്ചിട്ട് പിന്നെ മദ്യപാനം ഒഴിവാക്കാൻ വേണ്ടി എന്തോ മരുന്ന് കഴിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. അപ്പം നമ്മൾ ജീവിക്കുമ്പം ജീവിക്കുന്ന നിലയിൽ ശരിയായ നിലയിൽ ജീവിച്ചിട്ട് അത്തരം മോശമായ കർമ്മങ്ങളിൽ ഒഴിവാക്കിയിട്ട് വേണം ഈ മണിയുമായിട്ട് കെട്ടാനാണ് ആദ്യം തന്നെ തുടക്കം മുതലേ പറയുന്നത്. രാക്ഷസബാധ അകറ്റാനും അതുവഴി രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാനുമുള്ള ജങ്കിട് വൃക്ഷ നിർമ്മിത മണി ധരിക്കട്ടെ എന്ന് പറയുക. പക്ഷെ രാക്ഷസബാധ അകറ്റാൻ, രാക്ഷസൻ ഞാൻ നേരത്തെ പറഞ്ഞു, രാക്ഷസൻ എന്ന് പറയുന്നത് പൊതുവേ നമ്മളെ ശരീരത്തിന് ദോഷം ചെയ്യുന്നതെന്തും രാക്ഷസന്മാരാണ്. ഒരു രോഗമാണ് നമുക്ക് ദോഷം ചെയ്യുന്നുണ്ട്, കൊറോണ ഉണ്ടാക്കുന്നുണ്ട്, ആ കൊറോണ വൈറസാണ് ഇവിടെ രാക്ഷസൻ. ഒന്നും കൂടി അതിനെ പറയുക, വ്യക്തമാക്കി തരികയാണ്.
അന്നത്തെ കാലത്ത് ഒരു രോഗത്തിന്റെ പേര് പറഞ്ഞിട്ടൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മനസ്സിലാവില്ല. ഇപ്പൊ ഇവിടെ ജങ്കിട് വൃക്ഷത്തിന്റെ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ജങ്കിട് വൃക്ഷത്തെ പറ്റി ഞാൻ നെറ്റിൽ കുറെ തിരഞ്ഞു നോക്കി, അതെന്താണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് അവിടെ ഞാൻ കണ്ടത്. എനിക്കറിയില്ല, ഇനി അറിയുന്നവരുണ്ടെങ്കിൽ അവർ പറയട്ടെ. കാരണം അതെല്ലാം ഇതിലേറെ യഥാർത്ഥത്തിൽ ആയുർവേദ ഡോക്ടർമാരാണ് അതിനെപ്പറ്റി വിസ്തരിച്ച് പറയേണ്ടത്. ഈ ജങ്കിട് വൃക്ഷം ഏതാണെന്ന് പോലും അറിയില്ല. കാരണം ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് തിരിച്ചറിയാൻ പറ്റില്ല. ഇന്നത്തെ കൊറോണ വൈറസ്, അന്നത്തെ വേദവ്യാസനോട് അവർക്ക് എല്ലാ ശാസ്ത്രങ്ങളും അറിയുന്നവര്, അവരോട് പോയിട്ട് കൊറോണ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ അറിയും? അപ്പൊ അവരെടുക്കുന്നതിന് കുറെ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? അങ്ങനെ പറയാതെ നമുക്ക് ദോഷം ചെയ്യുന്ന എല്ലാറ്റിനെയും അസുരന്മാരെന്നോ രാക്ഷസന്മാരോ എന്നെല്ലാം പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പൊ ആ രാക്ഷസൻ ഇവിടെ ഏതാണെന്ന് നമ്മൾ മനസ്സിലായിക്കോളും. നമ്മൾ ഒരാൾ കത്ത് എടുത്ത് കുത്താൻ വരുന്നുണ്ടെങ്കിൽ അതാണ് ആ വ്യക്തിയുടെ പേര്, ആ വ്യക്തിയാണ് രാക്ഷസൻ. ഇപ്പോൾ രോഗാണ് നമ്മൾ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അതാണ് രാക്ഷസൻ. അത് നമ്മൾ അത് കഥയിൽ വരുമ്പോൾ കണ്ണുമൂക്കുമെല്ലാം വെച്ച് അവതരിപ്പിക്കും. നമ്മൾ ഈ കണ്ണുമൂക്ക് നമ്മളെ മനസ്സിൽ രാക്ഷസൻ നല്ല പിശാചി നല്ല എന്തോ ഒരു പുറത്തുള്ള സാധനം, ഇതൊന്നുമല്ല. ഇതെല്ലാം നമ്മളെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന എന്താണോ ഉള്ളത് അതിനെ രാക്ഷസെന്നോ എന്തെങ്കിലുമായിട്ട് അവർ പറയും. കഥയിൽ വരുമ്പോൾ കണ്ണും മൂക്കി വെച്ച് അവതരിപ്പിക്കും. അല്ലാതെ ഈ രാക്ഷസനെ ഓടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മന്ത്രം എടുത്തിട്ട് ഒരു ഉരുവിട്ട് നടന്നുകൊണ്ടത് ഒരു കാര്യവും ഇല്ല. ഇപ്പോൾ ഈ ജങ്കിട് മണി എന്താണെന്ന് നമുക്കറിയില്ല. അത് അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ കൈകാര്യം ചെയ്യട്ടെ പ്ലീസ്. കാരണം നമുക്ക് എല്ലാ വിഷയവും നമ്മൾ കൈകാര്യം ചെയ്യുന്ന വേദത്തിൽ എല്ലാ വിഷയങ്ങളും ഉണ്ട്. അതെല്ലാം പഠിച്ചിട്ട് കൈകാര്യം ചെയ്യാൻ നമ്മളെ കൊണ്ടുപോകും, ആർക്കും പറ്റില്ല. അപ്പം ഓരോ ആൾക്കും പറ്റുന്ന വിഷയങ്ങൾ അവരവർ കുറച്ച് വിസ്തരിച്ച് പിന്നീട് പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് രാക്ഷസന്മാരുടെ ആക്രമണത്തിൽ നിന്നും ശരീര സംരക്ഷണം നൽകും. അപ്പം നമ്മളെ രോഗങ്ങളിലാറ്റാൻ ഏത് രോഗാണുമായാലും, ഏതെന്ന് പറഞ്ഞാൽ പല രോഗങ്ങൾ എല്ലാത്തിനും ബാധകമൊന്നും ചിന്തിച്ചേക്കരുത്. ഇവിടെ എല്ലാ രോഗ ശരീര സംരക്ഷണം നൽകുന്നു വെച്ചാൽ എല്ലാത്തിനും സംരക്ഷണം നൽകുന്നൊന്നും അർത്ഥമാക്കരുത്. കാരണം ക്യാൻസറിനൊരു മരുന്ന് ഉപയോഗിച്ചാൽ ക്യാൻസർ മാറുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്യാൻസറും മാറും, എത്ര മൂർധന്യത്തിലുള്ള ക്യാൻസർ മാറുന്നു എന്നും അർത്ഥമില്ല. അതൊരു ജനറലായിട്ടുള്ള സംസാരമാണ്. അല്ലാതെ ഈ മണി ധരിച്ചുകൊണ്ട് ഒരാൾ ശത്രു വന്നിട്ട് നമ്മളെ കുത്താൻ പോകുമ്പോൾ അതില്ലാതെയാവുന്നൊന്നും ചിന്തിച്ചു പോകും. ചുക്ക് ദഹിപ്പിക്കാൻ നല്ലതാണെന്ന് വെച്ചിട്ട് അതിൽ തന്നെ ആയുർവേദത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒലക്ക വിഴുങ്ങിയിട്ട് ചുക്ക് കുടിച്ചു കഴിഞ്ഞാൽ വല്ല രക്ഷയുണ്ട്. അപ്പം അതൊരു ജനറലായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ കാണുന്നത്, ശരീര സംരക്ഷണം കൊടുക്കും. ഈ മണി ആ അസുരരുടെ ശക്തി നശിപ്പിക്കും. സമസ്ത രോഗങ്ങൾക്കും ശാന്തിയേകുന്ന ഔഷധരൂപിയായ ഈ മണി എല്ലാ പാപങ്ങളിൽ നിന്നും രക്ഷിക്കും. സമസ്ത രോഗങ്ങൾക്കും വളരെയധികം രോഗങ്ങൾക്ക് ഇത് പരിഹാരമായിട്ട് മാറുന്നുണ്ട്. ഈ മണി ധരിച്ചു കഴിഞ്ഞാൽ ഈ മരത്തിൽ നിന്ന് കിട്ടുന്ന അതിൻ്റെ നീരാണോ അല്ല തടിയാണോ അതൊരു മണി രൂപത്തിൽ കിട്ടാനാണ് പറയുന്നത്. കാരണം ഈ ജങ്കടമണി അഗ്നി മുതലായ ദേവതകൾ നൽകിയതാണ്. അതായത് അതിന് വലിയ ശക്തിയുണ്ട് എന്ന അർത്ഥത്തിൽ, അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജം, നമ്മളെ സംരക്ഷിക്കാനുള്ള ശക്തി അതിനുണ്ട് എന്ന നിലയിൽ എടുത്താൽ മതിയാണ്. രോഗ പ്രേതപിശാച് ബാധ ഉണ്ടാക്കുന്ന അസുരന്മാരെ മാർഗത്തിന്റെ മതിവ് അത് വരുന്ന വഴിയിൽ നിന്ന് തന്നെ അത് ഇല്ലാതാക്കുമെന്ന് പറയുകയാണ് ഈ മണി കെട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ പ്രേതപിശാചി ബാധ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ പ്രേതപിശാചുക്കൾ എന്ന് പറയുന്നത് ബാധയാണ്, അത് രോഗമാണ്. അപ്പൊ നമ്മൾ ആ ജ്യോതിഷപ്രകാരം രോഗങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ രോഗങ്ങളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് സാധാരണ വൈറസ് എല്ലാം ഉണ്ടാക്കുന്ന പനി പോലെയുള്ള അസുഖങ്ങൾ, എന്തെങ്കിലും വേണ്ടാതെല്ലാം കഴിച്ചാൽ ഛർദ്ദിക്കുന്ന അതെല്ലാം ഒരസുഖം. പിന്നെ വേറൊരു തര അസുഖമാണ് മനസ്സുമായിട്ട് ബന്ധപ്പെട്ട ചില രോഗങ്ങൾ, അതാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ്. അതിന് മനസ്സിന് പ്രശ്നമുണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും, ആ കാര്യങ്ങൾ മാറാതെ നമ്മളെ രോഗം മാറില്ല. ഇപ്പൊ രോഗങ്ങൾ പലതരത്തിലുണ്ട്. ഒന്ന് ആഭിചാരം, ഇങ്ങനെ പുറത്തുള്ള ശത്രുക്കൾ ഉണ്ടാക്കുന്നത്, സമൂഹത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്നതാണ് ആഭിചാരം. പിന്നെയുള്ള രോഗമാണ് ബാധ.
ബാധ എന്നത് ഗ്രഹങ്ങൾ നമ്മളെ ജാതകത്തിൽ മോശമായി നിൽക്കുമ്പോൾ ചില ദശാപഹാരങ്ങളിൽ അത് നമുക്ക് ചില മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതിനാണ് പിശാചുബാധ എന്നെല്ലാം പറയുന്നത്. പ്രേതബാധ, പിശാചുബാധ ഇതെല്ലാം മനസ്സിലുണ്ടാക്കുന്ന രോഗങ്ങളാണ്. ബാധയും ആഭിചാരവും. ബാധ എന്ന് പറയുമ്പോൾ ഗ്രഹങ്ങളുടെ മോശം കൊണ്ട് അത് പ്രത്യേക സ്ഥലത്ത് നിൽക്കുമ്പോൾ രോഗമായി മാറും. അപ്പൊ ആ രോഗത്തിനുള്ള മരുന്ന് കഴിച്ചുകൊണ്ട് മാത്രമല്ല, ആ ഗ്രഹങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് മാറിയാൽ മാത്രമേ ആ പ്രശ്നം മാറുകയുള്ളൂ. അതിനാണ് അത് പിശാചുബാധ ഇങ്ങനെയെല്ലാം പറയും. അത് ഗ്രഹങ്ങൾ മൂലമുണ്ടാകുന്ന അവയുടെ മോശ കാലഘട്ടങ്ങളിൽ നമ്മളുണ്ടാകുന്ന രോഗങ്ങളാണ്. ആഭിചാരം എന്ന് പറയുന്നത് ഇതേ ഗ്രഹങ്ങൾ തന്നെ ചില ശത്രുസ്ഥാനത്ത് നിൽക്കുമ്പോൾ ശത്രുക്കളും തടസ്സങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഓഫീസിലുള്ള പ്രശ്നങ്ങളും ഇതെല്ലാം ഉണ്ടാക്കും. ആ പ്രശ്നങ്ങളിലൂടെ രോഗമുണ്ടാകുന്നതിനാണ് ആഭിചാരം എന്ന് പറയുന്നത്. അങ്ങനെ ആ മോശമായ സ്ഥലത്താണ് ചിലവർക്ക് വിഷം കൊടുത്തിട്ട് കൊല്ലുന്നത്. വിഷം കൊടുക്കുന്ന കൈവിഷം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചുകൊണ്ടേക്ക് ബാ എനിക്ക് നല്ല പഞ്ചാര വാക്കിലെല്ലാം കൂട്ടിക്കൊണ്ടേക്കും മദ്യം കൊടുക്കുകയോ വേറെ എന്തെങ്കിലും വായി കൊടുത്തോ അതിനകത്ത് വിഷം ചേർത്ത് കൊല്ലുന്നതല്ല ആഭിചാരത്തിൽ കൊടുക്കും. എല്ലെങ്കിലും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭരണത്തെ പിടിച്ചുകൊണ്ട് ഓരോ ജീവനക്കാർക്കെല്ലാം തലവേദന ഉണ്ടാക്കിയിട പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ആഭിചാരം ഉയർന്ന ആഭിചാരം. താണ ആഭിചാരം എന്ന് പറഞ്ഞാൽ കീഴെയുള്ള ആൾക്കാരെ കൊണ്ട് ശത്രുത ഉണ്ടാക്കാം. താഴെയുള്ള ആൾക്കാരെ ജീവനക്കാരെ പിടിച്ചിട്ടോ ആരെയെങ്കിലും പിടിച്ചിട്ടോ അല്ലെങ്കിൽ പല ഗുണ്ടകളെയെല്ലാം പറഞ്ഞു വിട്ടിട്ടോ എല്ലാം ചെയ്യിക്കുന്നത് ആഭിചാരം വേറൊരു തരം ആഭിചാരം. പിന്നെ വാക്കുകൊണ്ട് പറയുന്ന ആഭിചാരങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ ഇന്ന് സമൂഹത്തിൽ മനുഷ്യൻ നേരിടുന്ന പലതരത്തിലുള്ള സമൂഹത്തിൽ നിന്നുള്ള ശത്രുക്കളിൽ നിന്നുള്ളതും പ്രത്യേക സാഹചര്യങ്ങളിൽ ഉണ്ടാവുന്ന മാനസിക പ്രയാസങ്ങളും അതിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളുമാണ്. ആ രോഗത്തിന് ഡോക്ടർ എടുത്ത് പോയിട്ട് മരുന്ന് കഴിച്ചാൽ ചിലപ്പം തലവേദന മാറിക്കിട്ട് ഉറങ്ങാൻ ഗുളിക തരും, പ്രശ്നം മാറില്ല. അതിന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം. അത് ജ്യോതിഷം അത്തരത്തിൽ ആ രോഗങ്ങളെ ആഭിചാരമായിട്ടും ഗ്രഹങ്ങളുടെ നീചസ്ഥിതിയെല്ലാം ഉണ്ടാകുന്നതിന് പോലെയുള്ളത് ബാധ, പിശാചുബാധ, യക്ഷിബാധ എന്നീ തരത്തിൽ അത് രോഗം അതും രോഗങ്ങളായിട്ട് തീരുന്നുണ്ട്. ഇതെല്ലാം രോഗങ്ങളുടെ പ്രത്യേകതകളാണ്. സാധാരണ രോഗങ്ങളല്ല, അത് മരുന്ന് കൊടുത്താലും ഭൂരിപക്ഷ ആക്കുള്ളത് ഇത്തരം ബാധ ആഭിചാരം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ. അതാണ് ജ്യോതിഷത്തിൻ്റെ സമീപനം. പക്ഷെ കഥയിൽ വരുമ്പം പിശാചിനിയും കുട്ടിച്ചാത്തനെയും എല്ലാം അതേമാതിരി കഥാരൂപത്തിൽ അവതരിപ്പിക്കും. ഇപ്പം നമ്മളെന്ത് ധരിക്കും? ആ പിശാചുബാധ ഇതാ കാണ്ഡം 2, അനുവാദം 1, സൂക്തം 4, ഇതിലെ ഈ മന്ത്രം എടുത്തിട്ട് അങ്ങ് ജപിച്ച് കഴിഞ്ഞിട്ട് ഒരു നൂലിലോ എടുത്ത് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ രോഗം മാറുന്നെല്ലാം വിചാരിച്ചു കഴിഞ്ഞാൽ രോഗമൊന്നും മാറാൻ പോകുന്നില്ല. ഇവിടെ ആയുർവേദ ഡോക്ടർമാർ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണിത്. അതുമാതിരി ജ്യോത്സ്യന്മാർ, ജ്യോത്സ്യന്മാർ പറയും ഇന്ന് ഇന്ന ഗ്രഹങ്ങൾ മോശമായി നിൽക്കുന്നുണ്ട്, ഇന്ന് ഇന്ന രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഡോക്ടർമാർ വേണം അതിനെ അത്തരത്തിൽ ചികിത്സിക്കാൻ. ഇന്നും മോഡേൺ മെഡിസിനും രോഗമായിട്ടാണ് ഇതിനെയെല്ലാം ചികിത്സിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് പറയുന്നു? ഇത്തരം പ്രേതവാദി വിസാരുക്കളെയെല്ലാം അസുരന്മാർ ഉണ്ടാക്കുന്നുണ്ട്. അവരെയെല്ലാം ഇല്ലാതാക്കാൻ ഈ മണി ധരിച്ചാൽ മതി എന്ന് പറയുകയാണ്. ഈ മണി അവിടെ നിന്ന് കിട്ടുന്ന ദിവ്യമായ മണി, ഇവിടുത്തെ ഏതോ ചില ഇലകളിൽ നിന്നെല്ലാം നീരിൽ നിന്ന് കിട്ടുന്ന നൂല് ഉപയോഗിച്ചിട്ട് കെട്ടണം എന്നാണ് ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ അത് സകല ഭാഗത്തും നമ്മളെ രക്ഷിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ഈ മണികൾക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് നാഡിയായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ്. നാഡിയായിട്ടെല്ലാം ബന്ധപ്പെട്ട ചില രോഗങ്ങളാണ് ഈ അപസ്മാരബാധ എന്നെല്ലാം പറയുന്നത്. അത് രോഗം തന്നെയാണ്. അതിന് ഇരുമ്പ് കൊടുക്കാൻ പറയും, താക്കോലെടുത്ത് കഴിയുമ്പോൾ കൊടുക്കുക. അതുകൊണ്ട് മാറ്റം ഉണ്ടാകുന്നതുകൊണ്ടാണ് കൊടുക്കാൻ പറയുന്നത്, അല്ല മാറില്ലെങ്കിൽ പിന്നെ ആരും കൊടുക്കില്ല. അപ്പോൾ ഇരുമ്പിനെന്തോ പ്രത്യേകതയുണ്ട്, നമ്മൾ ഇതിനെ സ്വാധീനിക്കാൻ കഴിവുണ്ട് ചില രോഗങ്ങൾ. അതൊരു സത്യം തന്നെയാണ്. അതുപോലെ തന്നെ
ഈ മണിക്കും നമ്മുടെ നാടികളിലൂടെ ഒരു പരിധിവരെ ഇതിനെ സ്വാധീനിക്കാൻ കഴിവുണ്ടായിരിക്കാം. ഗ്രഹങ്ങൾ മോശമായി നിൽക്കുമ്പോഴുള്ള പ്രേത പിശാച ബാധകളെ, ആ നാടികളെ ശാന്തമാക്കുവാൻ ഇത്തരം മണികൾക്ക് ചിലപ്പോൾ കഴിവുണ്ടായിരിക്കാം. അത് രോഗങ്ങളെയും അകറ്റും എന്ന് പറയുന്നുണ്ട്. രോഗങ്ങൾ എങ്ങനെയാണ് അകറ്റുന്നത്? രോഗാണുക്കൾ പകർത്തുന്ന രോഗങ്ങളാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അടുത്ത് വരാതിരിക്കും. അതും നമുക്കറിയാം, തുളസിക്ക് അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. തുളസിയുടെ മണം ഏറ്റു കഴിഞ്ഞാൽ അതിന് ചില രോഗാണുക്കളെല്ലാം അടുത്തു വരില്ല. അതുകൊണ്ടായിരിക്കും തുളസി മുന്നിൽ വെച്ച് നട്ടുപിടിച്ച കാറ്റ് അകത്ത് വരുമ്പോൾ ചില രോഗം എല്ലാത്തിനെയും ഒന്നും അപ്പാക്കരുത്. ഇതെല്ലാം സയൻസിലൂടെ കാണും, ആക്കാനുള്ള കഴിവുണ്ടായിരിക്കാം. അതിനുള്ളൊരു തെളിവാണ് നമ്മൾ പാമ്പിനെ ഓടിക്കാൻ വെളുത്തുള്ളി കാഴ്ചയിടുന്നത്. പാമ്പ് ഓടുന്നുണ്ട്, ഇപ്പം വെളുത്തുള്ളിയുടെ മണം അത് ഓടിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ആധുനിക സയൻസും ഇന്ന് ചിലത് ഉപയോഗിക്കുന്നുണ്ട്. കാരണം എൻ്റെ കാറിലെപ്പോഴും എലി കയറുമായിരുന്നു, ഒരു രക്ഷയില്ല, വൃത്തികേടാക്കി അത് കടിച്ചു വലിച്ച് എല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ മോനൊരു കാര്യം ചെയ്തു, എവിടെന്നോ നെറ്റിൽ നോക്കിയിട്ട് ഒരു സ്പ്രേ വാങ്ങിത്തന്നു, അതടിക്കാൻ പറഞ്ഞു. എലി കടിക്കുന്നിടത്തെല്ലാം അടിക്കണമെന്നാണ് കൊടുത്തു, കടിക്കുന്നിടത്തെല്ലാം അടിച്ചു കൊടുത്തു. പിന്നെ ഒന്ന് രണ്ട് മാസം എലി ആ ഭാഗത്തേ വന്നിട്ടില്ല, എലി ചാവൊന്നുമില്ല, അത് കടിക്കാൻ വരില്ല, കടിച്ചു നോക്കുമ്പോൾ എന്തോ വരി തോന്നിയിട്ട് പിന്നെ അതിൻ്റെ അടുത്തേ വരില്ല എന്നാണ്. വന്നില്ല ഒന്ന് രണ്ട് മാസം. അത് ആധുനിക സയൻസിൽ ഉണ്ടാക്കിയ സ്പ്രേ ആണ്. ഇപ്പം ചില വസ്തുക്കൾക്ക് രോഗാണുക്കളെ മാറ്റാനുള്ള, അതിനെ അകറ്റാനുള്ള കഴിവുണ്ടായിരിക്കാം. അതുകൊണ്ട് അത്തരം വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ തുളസി വീട്ടിൻ്റെ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള കാറ്റ് മുറിയിലെത്തുന്ന മാതിരി ഈ വസ്തുക്കളും ചില രോഗാണുക്കളെ മാറ്റായിരിക്കാം. അതുകൊണ്ട് എല്ലാം മാറ്റിക്കളയാമെന്നുള്ള വിശ്വാസമൊന്നും വേണ്ട. അത് നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ക്യാൻസറിനുള്ള മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ പോകുന്ന വെച്ചിട്ട് എല്ലാ ക്യാൻസറും ഏത് ഘട്ടത്തിലുള്ളി എല്ലാം മാറ്റിക്കളയെന്നുള്ള ധാരണയൊന്നും വേണ്ട. അത് പൊതുവായിട്ടുള്ള ഒരു പരാമർശമാണ്. കുറേ രോഗങ്ങളെയെല്ലാം അകറ്റാനുള്ള കഴിവ് ഈ മണി ധരിച്ചാലുണ്ട്. അത് നാടികളിൽ ഇരുമ്പ് മറ്റേ ഇതിന് ഏതിന് അപസ്മാരത്തിന് സ്വാധീനിക്കുന്നത് പോലെ ഈ മണിക്കും നമ്മുടെ ശരീരത്തിൽ ചെറിയ പ്രത്യേകതകൾ ഉണ്ടാക്കാം. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഗവേഷണത്തിലൂടെ അതിൻ്റെ രോഗാണുക്കളുമായിട്ട് അതിന് വല്ല സ്വാധീനമുണ്ടോ, അതിന് അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നെല്ലാം ഗവേഷണം നടത്തിയിട്ട് അത് ആ വിഷയത്തിൽ താല്പര്യമുള്ള ആയുർവേദ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം ആയുർവേദ ഡോക്ടർമാർ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ്. ആയുർവേദ ഡോക്ടർമാർക്കും കൈകാര്യം ചെയ്യപ്പെടില്ല, അതിൽ വലിയ ഗവേഷണങ്ങൾ നമ്മൾ നടത്തേണ്ടതായിട്ട് ഉണ്ട്. അപ്പം മറ്റുള്ളവർ ഉണ്ടാക്കുന്ന ആഭിചാര പ്രവർത്തനങ്ങൾ മൂലമുള്ള ബുദ്ധിമുട്ടുകളെയും മണി ഇല്ലാതാക്കുമെന്ന് പറയാം. അതാണ് ആഭിചാരം. മറ്റുള്ളവർ എന്തെങ്കിലും പ്രശ്നങ്ങളെല്ലാം, കുടുംബ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അത് നമ്മളെ നാടികളിലൂടെ മനസ്സിനെയാണ് സ്വാധീനിക്കുന്നത്. എല്ലാവർക്കും അതേപോലെ സ്വാധീനിക്കുന്നുമില്ല. നമ്മളൊരാളോട് ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർ ചീത്ത പറയാൻ തുടങ്ങുമ്പോൾ തന്നെ പ്രതികരിക്കും, ഒരു വല്ലാത്ത അവസ്ഥയുണ്ട്. ചിലവർ ചീത്ത പറഞ്ഞാൽ അവിടെ കിടന്ന് പറയട്ടെ. അപ്പം നമ്മൾ നാടികൾക്ക് തന്നെയാണ് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട്. വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കൂളായി തരണം ചെയ്യാൻ. അപ്പം ഈ മണി കെട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ നാടികളെ സ്വാധീനിക്കാൻ, നേരത്തെ ഇരുമ്പ്, അതാണ് ഇരുമ്പിൻ്റെ അപസ്മാരത്തിന്, അത്തരത്തിൽ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. പല വസ്തുക്കളും നമ്മളെ ശരീരത്തിൽ തട്ടും തന്നെ പോലെ തന്നെ നമുക്ക് അലർജി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഓരോ വസ്തുവിനും അതിൻ്റേതായ നമ്മുടെ ശരീരത്തിൽ ഒരു വസ്തു തൊടുമ്പോൾ ആ വസ്തുവിനെ എതിരായിട്ട് ശരീരം അതിനെ വിലയിരുത്തുകയും പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് നായിക്കുറന്ന പൊടിയുടെ ശരീരത്തിട്ട് ഈ ചൊറിച്ചിലോട് ചൊറിച്ചിലാണ്, അത് പ്രതികരിക്കുകയാണ്. ചിലവർക്കിട്ടാൽ അത് യോഗ്യമില്ല, അത് ആ ശരീരത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഓരോ വസ്തുവിനും നമ്മുടെ ശരീരത്തിൽ തട്ടുമ്പോൾ അല്ലെ അടുത്ത് വരുമ്പോൾ ശരീരം അതിനെ വിലയിരുത്തിയിട്ട് നമ്മളെ ശരീരത്തിന് ദോഷമായാണെങ്കിൽ അത് പ്രതികരിക്കും, അതിനനുസരിച്ച് പ്രതികരിക്കും, ഇല്ലേ പ്രതികരിക്കില്ല. അപ്പം ഈ തരത്തിൽ ഇതിനെല്ലാം സ്വാധീനമുണ്ടോ എന്ന് നമ്മൾ ഗവേഷണത്തിലെ ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കണം. അത്തരത്തിലാണ് പോകേണ്ടത്. അല്ലാതെ ഈ മന്ത്രം എടുത്ത് ഉരുവിട്ട് കഴിഞ്ഞാൽ പിശാചുബാധ എന്താണെന്ന് പോലും അറിയില്ല. പിശാചുബാധ എന്ന് പറഞ്ഞാൽ വേദത്തിൽ ജ്യോതിഷത്തിൽ വരുന്ന കാര്യങ്ങളാണ്. രോഗത്തെ രണ്ടായി തിരിച്ചിട്ടുള്ള സാധാരണ രോഗങ്ങളുണ്ട്, അതിന് പുറമെ വരുന്ന ഇങ്ങനെ മനസ്സുമായിട്ടും നാടികളുമായിട്ടും
സമൂഹത്തിലെ പ്രശ്നങ്ങളുമായിട്ടും ഗ്രഹങ്ങളുടെ ഉച്ചനീച സ്ഥിതികൾ അത്തരം ഗ്രഹങ്ങളുടെ കാലഘട്ടത്തിലും നീചമായ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് മനസ്സിലുണ്ടാകുന്ന മനുഷ്യനിലുണ്ടാകുന്ന ആ രോഗ അല്ലെങ്കിൽ പ്രത്യേക പെരുമാറ്റങ്ങളെയാണ് മാനസിക രോഗങ്ങളെന്ന് ആധുനിക സയൻസ് ചികിത്സിക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷേ അഥർവവേദം ഒന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ പിശാചി കുത്തിക്കാത്ത കഥകളിലെല്ലാം പിശാചും കുത്തിക്കാതെ ഇങ്ങനെ കണ്ണും മൂക്കും എല്ലാം വെച്ചിട്ട് അവതരിപ്പിച്ചപ്പോഴോ ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ വേദമന്ത്രങ്ങളുടെ അർത്ഥം തന്നെ മനസ്സിലാക്കിയിട്ടില്ല. എന്നിട്ട് പിന്നെ അത് ഇത് ചൊല്ലിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ പിശാചി വാത ഈ പിശാചിക്ക് എന്ത് എവിടുന്നോ കയറി വരികയാണെന്നെല്ലാം പറഞ്ഞിട്ട് ധരിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് എന്ത് ചെയ്യും? ആയുസ് വർദ്ധിപ്പിക്കും. അപ്പം ഇപ്പം ഇങ്ങനത്തെ മാനസിക പ്രയാസങ്ങളെല്ലാം മാറിക്കഴിഞ്ഞാൽ നമ്മളുടെ ആയുസ് വർദ്ധിക്കുകയും ചെയ്യും. ശത്രുക്കളെ നമുക്ക് ദോഷമായിത്തീരുന്ന എല്ലാത്തിനെയും അമർച്ച ചെയ്യുകയും ചെയ്യും.